നമ്മളിന്ന് പൂരി മസാലയാണ് ഉണ്ടാക്കുന്നത്. പൂരിക്കോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന കിഴങ്ങ് കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, കിഴങ്ങ് മൂന്ന് കിഴങ്ങ്, ഒരു വലിയ സൈസ് കിഴങ്ങായിരുന്നു, പുഴുങ്ങി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആവിയിൽ പുഴുങ്ങിയ കിഴങ്ങാണ്, അത് ചെറിയ കഷ്ണങ്ങളാക്കി. സവോള ഈ നീളത്തിലല്ല ചതുരത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് നടുവേ പൊളന്ന് നല്ലപോലെ കീറിയിട്ടിട്ടുണ്ട്. കറിവേപ്പില, പൊട്ടുകടല ഈ കടുകും പൊട്ടിക്കാനായിട്ടുള്ളതാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, എണ്ണ ആവശ്യത്തിന്. ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇത് ബ്രൗൺ ആവുന്ന സമയത്ത് പച്ചമുളകും സവോളയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് കിഴങ്ങിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. നല്ലപോലെ ഇതെല്ലാം ഒന്ന് അടച്ചി ഇട്ട് കൊടുക്കുക. നല്ലപോലെ വഴന്ന് വരട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ കൂട്ടി ഒഴിപ്പിക്കുക. കിഴങ്ങിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് മൂടി വെക്കാം. നമുക്ക് മൂടിയെ മാറ്റി നോക്കാം. നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇതൊന്ന് മാഷ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മാഷ് ചെയ്ത് വരുമ്പോൾ അതിലെ വെള്ളം അങ്ങോട്ട് പറ്റിപ്പോവും. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി അങ്ങ് വെള്ളത്തിൽ നീട്ടിയെടുക്കണ്ട, ഒന്ന് പരണ്ട പരുവത്തിലെടുത്താൽ മതി. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം കുറച്ച് ഉപ്പ് പോരായ്മ വരും. അത് നോക്കിയിട്ട് അതനുസരിച്ച് കുറച്ചിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ഇപ്പോൾ ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെ ഇവിടെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മുടെ പൂരി മസാല റെഡിയായിട്ടുണ്ട്.